പൈപ്പിടാനായി കുഴിച്ച് താറുമാറാക്കിയ പത്തനംതിട്ട നഗരത്തിലെ റോഡുകൾ യാത്രക്കാർക്ക് ഇപ്പോഴും ദുരിതമാണ്. അപകടങ്ങൾ പതിവാകുന്ന റോഡിൽ യാത്രക്കാർക്ക് ആശ്വാസമാകാൻ ഇളകിപ്പോയ ഇന്റർലോക്ക് കട്ടകൾ ഡ്യൂട്ടിക്കിടയിൽ അടുക്കി വയ്ക്കുന്ന ഹോംഗാർഡ് മധുസൂദനനാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ താരം. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട നഗരഹൃദയത്തിൽ പൈപ്പിടാനായി കുഴിയെടുത്തിട്ട് പലയിടത്തും കുഴികൾ ഇപ്പോഴും പുറസ്ഥിതിയിലാക്കാതെ കിടക്കുകയാണ്. റോഡ് ഇളകിക്കിടപ്പുണ്ട്. ചില ഭാഗങ്ങളിൽ ഇന്റർലോക്കുകളൊക്കെ ഇളക്കി മാറ്റി വെച്ചാണ് പൈപ്പ് ഇടാനായി കുഴിയെടുത്തത്. തിരികെ അത് വെക്കാനുള്ള നടപടികൾ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പങ്കുവെക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. നഗരത്തിൽ ഡ്യൂട്ടിയിലുള്ള ഒരു ഹോംഗാർഡ് ഈ കുഴിയിൽ ഇന്റർലോക്കുകൾ തിരികെ വെക്കുകയും അപകടം ഒഴിവാക്കാൻ നടപടി എടുക്കുകയും ചെയ്തു. ആ ജോലി ചെയ്തത് ഹോംഗാർഡായ ശ്രീ മധുസൂദനനാണ്. എന്തുകൊണ്ട് അങ്ങനെ കല്ലുകൾ അടുക്കി വെക്കാമെന്ന് തീരുമാനിച്ചത്? അല്ല, പല വാഹനങ്ങളും വന്നതിന് ശേഷം അവിടെ കയറിയിറങ്ങി പോകാനുള്ള തടസ്സം കണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ പ്രായമുള്ളവർ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ദുഃഖകരമായിട്ട് തോന്നിയത് ഗർഭിണിയായ ഒരു സ്ത്രീയുമായിട്ടൊരു ചെറുപ്പക്കാരൻ വരികയും ആ കുഴിയിൽ ഇറങ്ങിക്കയറി കഴിഞ്ഞതിന് ശേഷം അവർ ആ വയർ താങ്ങി പിടിച്ച് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് സ്വയം തോന്നി അത് ശരിയല്ല, എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു രീതിയിൽ അത് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാമെന്ന് തോന്നി. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. തിരക്കുള്ളൊരു ഭാഗമാണ് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗം അല്ലേ? ഡ്യൂട്ടി ചെയ്യുമ്പോൾ അങ്ങനെ തോന്നാറില്ല? അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ 5 മണി എന്നുള്ള സമയം തന്നെ തിരഞ്ഞത്. കാരണം തിരക്ക് ഒഴിവായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുന്നത്, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അപകടമാണ്. ചർച്ചയാവണമെന്നോ അല്ലെങ്കിൽ വൈറലാവണമെന്നോ ഉള്ള ആ ഒരു രീതി കൂടെയല്ല. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളൊരു തോന്നലിൽ കൂടെ ചെയ്യുന്ന കാര്യം മാത്രമാണ്. എന്തായാലും വീഡിയോ ഒരുപാട് പങ്കുവെക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല, ഇതുപോലെ റോഡിലെ കുഴിയിൽ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ സമൂഹ നന്മയോർത്ത് ചെയ്തതാണ്. കാരണം കുറേ നാളുകളായി നഗരവാസികൾ യാത്രക്കാരൊക്കെ പറയുന്നുണ്ട് ജില്ലാ ആസ്ഥാനത്തെ ഈ റോഡുകളൊക്കെ പുറസ്ഥിതിയിലാക്കണം, പക്ഷേ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഇനിയും ഉണ്ടായില്ല. എന്തായാലും ഇവർ ചെയ്ത ഈ ജോലി പ്രകീർത്തിക്കപ്പെടുമ്പോഴും റോഡിലെ കുഴികൾ വേഗം ശരിയാകണമെന്നുള്ള ആവശ്യം ശക്തമാണ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.